ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കുടിക്കുന്നിൽ സുരേഷ് എം പി തൃശ്ശൂരിൽ ചേർന്ന കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് കൊടിക്കുന്നിൽ നിലപാട് വ്യക്തമാക്കിയത് അതേസമയം വ്യക്തിപരമായ ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നും സിറ്റിംഗ് എം പിമാർ തന്നെ രംഗത്തിറങ്ങേണ്ടി വരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി എന്നാൽ പ്രതികൂല തരംഗമുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ രംഗത്തിറക്കരുതെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു കണ്ണൂരിലും ആലപ്പുഴയിലും എൽ സ്ഥാനാർത്ഥികൾ ആരെന്ന് നോക്കിയ ശേഷം മാത്രം സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചാൽ മതിയെന്നും കെ പി തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ധാരണയായി അല്ല തൃശ്ശൂരിൽ നിന്ന് അല്ലമീൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് കൊടുക്കുന്നിൽ സുരേഷ് ഇപ്പോൾ ഈ വിധത്തിലുള്ളൊരു പ്രതികരണം നടത്താൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് വ്യക്തമാക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്താണ് അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നത് നേരത്തെ തന്നെ കൊടുക്കുന്നതിൽ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായം പലപ്പോഴും പരസ്യമായി പങ്കുവച്ചതാണ് ഹൈക്കമാൻഡിനോടും ആ നിലപാട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാന അദ്ദേഹം തുടർച്ചയായി വർഷങ്ങളായി ലോക്സഭയെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം നിയമസഭയിലേക്ക് അദ്ദേഹത്തിനും മറ്റു ചില എം പിമാർക്കും നോട്ടമുണ്ട് അതുകൊണ്ടാണ് പലരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പലപ്പോഴായി ഹൈക്കമാൻഡിനെയും മറ്റും അറിയിച്ചത് ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രഥമയോഗത്തിൽ കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രഥമ യോഗത്തിൽ പല എം പിമാർക്കും ഇതേ നിലപാടുള്ളവരുണ്ട് പക്ഷേ കൊടുക്കുന്നിൽ സുരേഷ് അത് നേതൃത്വത്തോട് തുറന്ന് പറഞ്ഞു ഇത്തവണ താൻ മത്സരിക്കാനില്ല ഒഴിവാക്കിത്തരണമെന്ന് ും പക്ഷേ ആ ചർച്ചകൾ കൊണ്ടുപോകാൻ നേതാക്കൾ തയ്യാറായില്ല അത്തരം ചർച്ചകൾ ഇപ്പോൾ വേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ വിധത്തിലുള്ള ചർച്ചകൾ അപ്പോൾ തന്നെ നേതൃത്വം ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയായിരുന്നു എന്ന് മാത്രമല്ല പരമാവധി സിറ്റിംഗ് എം പിമാർ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും അതുകൊണ്ട് അതനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കണം ആ രീതിയിൽ മുന്നോട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം കൂടി നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അന്തിമ നിലപാട് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും പക്ഷേ അപ്പോഴും പരമാവധി സിറ്റിംഗ് എം പിമാർ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും എന്നുള്ള ധാരണയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊരു മുന്നറിയിപ്പാണ് നേതാക്കൾ നൽകിയത് പക്ഷേ മത്സരിക്കാനില്ല എന്ന് നേരത്തെ രഹസ്യമായും പരസ്യമായും പറഞ്ഞ കൊടുക്കുന്ന സുരേഷ് ഇന്നത്തെ യോഗത്തിലും അതേ നിലപാട് ആവർത്തിക്കുകയായിരുന്നു എന്നാൽ ചില നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് ചില എം പിമാർക്കെതിരെയെങ്കിലും പല മണ്ഡലങ്ങളിലും വിരുദ്ധ വികാരമുണ്ട് പ്രതികൂല തരംഗമുണ്ട് അത്തരം ഇടങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ തന്നെ പരീക്ഷിച്ച് ഒരു മറ്റൊരു പരീക്ഷണത്തിന് തയ്യാറാകരുത് അവിടെ പുതുമുഖങ്ങളെ വനിതകളെയും യുവാക്കളെയും രംഗത്തിറക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ നിലപാട് അറിയിക്കുകയും ചെയ്തു ഏതായാലും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പേരുകൾ കേന്ദ്രീകരിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്ക് ഇന്നത്തെ നേതൃയോഗം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതിയിലെ യോഗം മുന്നോട്ട് പോയില്ല അത്തരം ചർച്ചകളെല്ലാം വരും ദിവസങ്ങളിൽ തുടർ ചർച്ചകൾക്ക് ശേഷം മതി എന്നുള്ളതാണ് തീരുമാനം ഇതിന് ഏറ്റവും പ്രധാനം കണ്ണൂരിലും ആലപ്പുഴയിലും പുതിയ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ആര് എന്നതിന് അനുസരിച്ച് അവിടെ ഒരു ചിത്രം വ്യക്തമാകുന്ന മുറയ്ക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാൽ മതി എന്നൊരു നിലപാടിലേക്കും ഇന്നത്തെ നേതൃയോഗം എത്തി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ തീരുമാനങ്ങൾക്കും കെ പി സി സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവരെയും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു എ ഐ സി സിയുടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നു ഏതാനും വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടരും അതിനുശേഷം ഹൈക്കമാൻഡിനെ സംസ്ഥാന നേതൃത്വം നിലപാട് അറിയിക്കും ഹൈക്കമാൻഡിനെ കൂടെ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക ഏതെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി നിർണയം അത് അധികം വൈകില്ല വൈകാതെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് സജീവമാകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതിനെ തുടക്കം കുറിക്കുന്നു എന്നാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നോണം ഇന്ന് വൈകിട്ട് തൃശൂർ തേക്കിൻകാട് മൈതാനിൽ കോൺഗ്രസിന്റെ മഹാസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ബിനിൽ